फ्रेंड्स वेलकम टू सीनु आर्ट अब इन वीडियो ऐवर्म स्वागत इन यानिवेगन पूड़े इशु आूरी आयोजन या पूड़ी अूकिंग आवश्यक अल तेपा कुछ तेपा ताली मे अब तक चेट अर अल वी पचमुग मूंण आवश्यकुसान या मूंण मल्लिचप करवेपिल इंजी वेल्ली साधन यानिवेट ഇനി ഇതൊക്കെ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി ഇനി പിന്നെ കടുകും ജീരകവും വന്നൊക്കെ വേണം അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നുള്ളൂ ട്ടോ ഇനി നമുക്ക് പൂളക്കിഴങ്ങും തക്കാളി അതുപോലെ തേങ്ങാപ്പാൽ രണ്ടേ പൂളക്കിഴങ്ങും തക്കാളിയും വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് കറിവേപ്പില ഒന്നും ആവശ്യമില്ല ഇപ്പോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്ക് പൂളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം പച്ചമുളക് തക്കാളി ഇഞ്ചി വലിയ ഉള്ളി ആൻഡ് ഇഞ്ചി ഓർ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ട്ടോ സോറി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഇത്രയും സാധനങ്ങൾ മതിയാവില്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മെയിനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ അതിനുള്ളിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പ് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് മുകളിൽ പുക പൊന്തിയത് കൊണ്ട് ക്യാമറയ്ക്കൊരു ഇതില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം എന്നാലേ മറ്റ് പൂളക്കിഴങ്ങ് എങ്ങനെ വന്നിരിക്കുന്നു വെച്ചാൽ പൂളക്കിഴങ്ങ് നല്ല കനത്തിലാവുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല നന്നായിട്ട് ഉടക്കണം അപ്പോൾ ഞങ്ങൾ ഇത് നന്നായിട്ട് ഞാൻ ഉടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമ്മളോട്ട് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ പറയാൻ മറന്നു തേങ്ങാപ്പാൽ വേണ്ടാത്തവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ട തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും ഒഴിക്കാൻ ശ്രമിക്കുക നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് ഒരു പാത്രം ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കാം നന്നായിട്ട് ചൂടാക്കാൻ വെക്കാം അപ്പോൾ തന്നെ നമുക്ക് ഈ കറിയിലോട്ട് മല്ലിച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം തന്നെ അപ്പോൾ തന്നെ ചൂടായി വന്നിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുക് നന്നായി പൊട്ടി വരണം കേട്ടോ അതിനുശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം ഉണക്കമുളക് ഇട്ട് കൊടുക്കുക അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏ
നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കറിയിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഉണക്കമുളകും കടുകും കറിവേപ്പിലൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ സൂപ്പർ പറഞ്ഞു പോലെ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി. ഞാൻ നേരത്തെ പറയാൻ മറന്നു, ഇത് നമ്മുടെ ദോശക്കും ചപ്പാത്തിക്കും ഇഡ്ഡലിക്ക് അങ്ങനെ എല്ലാ ചപ്പാത്തി പൂരി ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള എല്ലാ പലഹാരങ്ങൾക്കും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ കറി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് തന്നെ ചെയ്ത് നോക്കണം. അതുപോലെ ഈ എൻ്റെ ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത്